ആഭ്യന്തര ടൂറിസം വളർച്ചയിൽ സംസ്ഥാനത്ത് ഏറ്റവും മുന്നിലാണ് എറണാകുളം. എന്നാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്? ചുറ്റുവട്ടം പരമ്പര ഇന്ന് മുതൽ തുടങ്ങുകയാണ് അടിപൊളി ടൂറിസം. പേരും പെരുമയും ഏറെ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ ഫോർട്ട് കൊച്ചി വൃത്തിഹീനമായ ബീച്ച് മുതൽ ശുചിമുറികളില്ലാത്തതുവരെ വിദേശികളടക്കമുള്ള സഞ്ചാരികളെ മടുപ്പിക്കുകയാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതി തുടക്കമിട്ടിരുന്നുവെങ്കിലും വേഗം പോരെന്നാണ് ആക്ഷേപം. ഫോർട്ട് കൊച്ചിയിലെ ഓരോ ഫ്രെയിമും അത്ര മോഹിപ്പിക്കും. എന്നാൽ ഇവിടെ ഒന്ന് ഇറങ്ങി നടന്നാൽ അറിയാം ഉള്ള കാര്യം. ചരിത്രമുണ്ട്, സ്മാരകമുണ്ട്, കടലുണ്ട്, കപ്പലുണ്ട്. പക്ഷെ ഫോർട്ട് കൊച്ചിയിൽ വൃത്തി മാത്രമില്ല. അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ അടയാളമാണ് ദാ ഈ കാണുന്നത്. 10,000-ക്കണക്കിന് ആഭ്യന്തര വിദേശ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. ബീച്ചാണ് അസഹനീയം. കായലിലെയും കടലിലെയും മാലിന്യമെല്ലാം ബീച്ചിൽ വന്നാൽ കാണാം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവിടെ എത്തിയ ജർമ്മൻ സ്വദേശി വരെ ബീച്ച് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. എന്നിട്ടും ഒന്നും മാറിയില്ല. Expected like a nice beach and it like looks nice in theory, but then there's like a lot of trash. Like I wouldn't recommend the beach to someone else just because of all the trash. Many plastic in the sea. No good. വാട്ടർ സ്പോർട്സും വിശ്രമ കേന്ദ്രവും പ്രതീക്ഷിച്ചെത്തുന്നവർ നിരാശയിലാണ്. Yeah, you can even sit, you can just stand and walk around the trash step by step and it's not fun. യാതൊരു ആക്ടിവിറ്റി ഇല്ല. എന്തെല്ലാം ആക്ടിവിറ്റി ഉണ്ടാക്ക അവിടെ? എത്ര ജലവാഹനങ്ങൾ തന്നെ ഇടാം, ഒന്നുമില്ല. ബീച്ച് മുതൽ വാസ്കോഡഗാമ സ്ക്വയർ വരെ കാഴ്ചാപൂരമാണ് ഫോർട്ട് കൊച്ചി. എന്നാൽ പൊതു ശുചിമുറികളോ ആസ്വദിച്ചെന്നിരിക്കാൻ ഇരിപ്പിടങ്ങളോ വളരെ കുറവ്. I mean, there is not even a single toilet inside the jetty counter, so we'll have to go to the hotels nearby and plead them. I have not seen any kind of washrooms and public toilets here. Seaters, they have to provide little more seatings so that we can spend more time here. കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് ഫോർട്ട് കൊച്ചിയുടെ മുഖമിനുക്കൽ പദ്ധതികൾ. ബീച്ച് മുതൽ പാർക്കുകൾ വരെ റീലോഡഡ് ആകും. എന്നാൽ മാസങ്ങളായി തുടരുന്ന നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. കണ്ടമാനം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ വികസനമായിട്ട് ഒന്നും മരുന്ന് കാണുന്നില്ല. ചെയ്യുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഫണ്ടുകൾക്ക് ഒരു കുറവും വന്നില്ല. ഇപ്പൊ ADB ഏരിയയിൽ പെടുത്തി CSML ധാരാളം ഫണ്ടുകൾ ചെയ്യാൻ വേണ്ടി കിടക്കുന്നു. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനലും ഇഴഞ്ഞങ്ങനെ. ചരിത്ര നഗരത്തിന് നേർക്കാണ് ഈ കൺകെട്ട്. മോടികൂട്ടലിന് വേഗമില്ലെങ്കിൽ സഞ്ചാരികളുടെ ലിസ്റ്റിൽ ഫോർട്ട് കൊച്ചി പിന്നോട്ടു പോകാൻ സാധ്യതകളേറെ. ഫോർട്ട് കൊച്ചിയിൽ നിന്നും സനീഷ് സദാശിവനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.